നമസ്തേ. ജർമ്മനിയിൽ നടന്ന G7 ഉച്ചകോടി പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ഇക്കുറി ശ്രദ്ധേയമായത്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിക്ക് ലോക നേതാക്കൾ എത്തരത്തിലുള്ള ഒരു സ്വീകരണമാണ് നൽകുന്നതെന്ന്. ബൈഡൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മറ്റൊരു വാർത്ത ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത്. ഇന്ത്യയുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പിക്കുന്ന മറ്റൊരു സംഭവമാണ് ഈ ഒരു ഫസ്റ്റ് പോസ്റ്റ് പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. G7 സമ്മിറ്റിൽ അത് നടന്ന റിസോർട്ട് ഷ്ലോസ് എൽമോ എന്ന സ്ഥലത്തെ, ബവേറിയൻ കുന്നുകൾക്ക് താഴ്വരയിലുള്ള ഷ്ലോസ് എൽമോ എന്ന സ്ഥലത്തെ ആ ഒരു റിസോർട്ടിൽ, അവിടെ ഈ G7 സമ്മിറ്റ് നടന്ന ആ ഹാളിലേക്കുള്ള പ്രവേശന കവാടത്തിൽ സ്വീകരണ ബിംബമായി പ്രതിഷ്ഠിച്ചിരുന്നത് ഒരു ഗണപതി വിഗ്രഹമാണ്. ഇത് വലിയ ഒരു വാർത്തയായി തന്നെ ഇന്ന് ഫസ്റ്റ് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടിൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ലോർഡ് ഗണേശ, ദി ഗോഡ് ഓഫ് ആസ്പീഷ്യസ് ബിഗിനിങ് ആൻഡ് റീസണബിൾ തിങ്കിങ് ഹാസ് എ ഹ്യൂജ് ഇമ്പാക്ട് ഓൺ ദി വെന്യൂ ഫോർ ദി G7 സമ്മിറ്റ്സ് വെർ ദി ലീഡർ ഓഫ് ദി സെവറൽ കൺട്രീസ് ഗാതേർഡ് ഓൺ മൺഡേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഫസ്റ്റ് പോസ്റ്റിൻ്റെ ആ റിപ്പോർട്ട് തുടങ്ങുന്നത്. 2015 ഇതേ റിസോർട്ടിൽ തന്നെയായിരുന്നു അന്നത്തെ G7 ഉച്ചകോടി നടന്നത്. ഇപ്പോൾ 2022 ഈ ഒരു ഉച്ചകോടി നടക്കുന്നത് ഇതേ വെന്യൂവിൽ തന്നെയാണ് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിരവധി സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ എളുപ്പമുള്ളത് കൊണ്ടാണ് ഈ ഒരു റിസോർട്ട്. കാര്യം ഇത് നഗരപ്രദേശത്തു നിന്നുമൊക്കെ മാറി വളരെ ഒതുങ്ങിയ ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ സുരക്ഷ ഒരുക്കുന്നതിൽ വലിയ ഒരു എളുപ്പം ഈ ഒരു പ്രദേശത്ത് അധികാരികൾക്കുള്ളത് കൊണ്ടാണ് ഈ ഒരു റിസോർട്ട് തിരഞ്ഞെടുത്തത്. അതുമാത്രമല്ല അവിടുത്തെ ഒരു ജോഗ്രഫിക്കൽ നേച്ചറൊക്കെ, ഈ വിവിധ ലോക രാജ്യങ്ങളുടെ നേതാക്കൾ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിസോർട്ട് വീണ്ടും G7 ഉച്ചകോടിക്ക് വേദിയായി മാറിയത്. ആ വേദിയിലാണ് ഇപ്പോൾ അവിടെ പ്രതിഷ്ഠിച്ചിരുന്ന ഗണപതി വിഗ്രഹം വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതിന് കാരണമായി ഫസ്റ്റ് പോസ്റ്റ് പറയുന്നതും ഇത് തന്നെയാണ്. ഈ റിസോർട്ടിൻ്റെ ഓണറായ ഡാറ്റ്മാർ മുള്ളർ, അദ്ദേഹത്തിൻ്റെ ഒരു ഇന്ത്യൻ ബന്ധം ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ ഇന്ത്യയിൽ താമസിച്ചിരുന്ന ആളാണ്. ഇവിടുത്തെ ആൻറ്റിക് വസ്തുക്കളിലും അല്ലെങ്കിൽ ഇന്ത്യൻ ട്രഡീഷനുമായും ഇന്ത്യൻ മിത്തോളജിയുമായിട്ടൊക്കെ വളരെയധികം പഠിക്കുകയും ഗഹനമായ റിസർച്ച് നടത്തുകയൊക്കെ ചെയ്ത ആളാണ് ഈ പറഞ്ഞ ഡിറ്റ്മാർ മുള്ളർ. അദ്ദേഹത്തിൻ്റെ ആ ഇത്തരത്തിലുള്ള ഗണപതി പോലുള്ള രൂപങ്ങളോടുള്ള ഒരു അഭിനിവേശമാണ് അല്ലെങ്കിൽ ആരാധനയാണ് ഇത്തരത്തിൽ ആ റിസോർട്ടിൻ്റെ മുമ്പിൽ. ശരിക്കും ആ ഗണപതി എന്തെന്ന് പഠിച്ചതുകൊണ്ടാണ് അദ്ദേഹം അതിനെ അവിടെ വച്ചിരിക്കുന്നത്. കാര്യം എല്ലാ വിഘ്നങ്ങളും അകറ്റാൻ ഉള്ള ദൈവമാണ് ഗണപതി എന്ന് ഉള്ളൊരു തിരിച്ചറിവിലാണ് അദ്ദേഹം ആ റിസോർട്ടിൻ്റെ മുമ്പിൽ പ്രവേശന കവാടത്തിൽ തന്നെ ഗണപതി വിഗ്രഹം സ്ഥാപിച്ചിരുന്നത് എന്നാണ് ഈ ഫസ്റ്റ് പോസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുള്ളത്. അതുമാത്രമല്ല, ഇദ്ദേഹം ഇവിടെ ആനന്ദ സ്പാ റെസ്റ്റോറൻറ്റ്, ജീവൻ മുക്തി യോഗ സ്റ്റുഡിയോ, ശാന്തിഗിരി സ്പാ എന്നിവയൊക്കെ ഈ റിസോർട്ടിൻ്റെ ഭാഗമായി ഉണ്ട് എന്നും ഈ ഫസ്റ്റ് പോസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇവിടുത്തെ സംസ്കാരവും രീതികളുമൊക്കെ അതേപടി പറിച്ച് നട്ടിരിക്കുകയാണ് ഈ റിസോർട്ടിലേക്ക് എന്ന് തന്നെയാണ് ഈ ഫസ്റ്റ് പോസ്റ്റിൻ്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. 1914 ഇടയ്ക്കാണ് ഈ ഹോട്ടൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ബിൽഡർ ജോണാസ് മുള്ളർ ആയിരുന്നു. 115 റൂമുകളും സ്യൂട്ട് റൂമും ഒക്കെയായി വലിയ രീതിയിലുള്ള ഒരു ആഡംബര റിസോർട്ട് തന്നെയാണ് ഈ ഷ്ലോസ് എൽമോയിലെ ഈ റിസോർട്ട്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പങ്കെടുത്തത് തന്നെ വലിയ വാർത്തയായതിന് പിന്നാലെയാണ് ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു ഇന്ത്യൻ പുരാണത്തിലെ ഒരു ദേവത ഈ G7 ഉച്ചകോടിയുടെ പ്രവേശന കവാടത്തിൽ സ്വാഗതം മോദിക്കൊണ്ട് അവിടെ സ്ഥാനം പിടിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ ഇത്തരത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും ഈ G7 ഉച്ചകോടിയിലെ ഇന്ത്യയുടെ പ്രാതിനിധ്യം ഒന്നുകൂടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ് ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ. പ്രത്യേകിച്ചും നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ ദിവസം മ്യൂണിക്കിൽ, ജർമ്മനിയിലെ മ്യൂണിക്കിൽ ലഭിച്ച സ്വീകരണമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ UAE-യിലെത്തിയ മോദിയെ ഔപചാരികതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവിടുത്തെ പ്രസിഡന്റ് നേരിട്ടെത്തി സ്വീകരിക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടതാണ്. ഇതോടുകൂടി പ്രവാചക നന്ദിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന കിംവദന്തികൾ ആസ്ഥാനത്തായിരിക്കുന്നു. അങ്ങനെ നരേന്ദ്രമോദി എന്നൊരു നേതാവിന് ലോകമെമ്പാടും ലഭിക്കുന്ന ഒരു സ്വീകാര്യത നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫസ്റ്റ് പോസ്റ്റിൽ വന്ന ആ ഒരു വാർത്ത, ഇന്ത്യയുടെ പ്രഥമ ദേവനായ അല്ലെങ്കിൽ ഭാരതീയരായ നമ്മളൊക്കെ പ്രഥമ ദേവനായി ആരാധിക്കുന്ന ഗണപതി ഭഗവാൻ G7 ഉച്ചകോടിയിൽ എങ്ങനെ സ്ഥാനം പിടിച്ചു എന്ന്
ഉള്ള ഒരു ചോദ്യം. ഈ ടൈറ്റിലിൽ ഞങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുന്നത് ആ റിസോർട്ടിൻ്റെ പ്രവാസന കവാടത്തിൽ നിന്നാണ്. ഒരുപക്ഷേ ഇതിൻ്റെ ചിത്രങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. കാര്യം ഇങ്ങോട്ടേക്ക് മാധ്യമപ്രവർത്തകർക്ക് വിലക്കുണ്ടായിരുന്നു. തത്വമയി ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം നിരവധി പേർ അതിന് അടുത്ത സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും ഈ റിസോർട്ടിൻ്റെ G7 സബ്മിറ്റ് ഉച്ചകോടി നടന്ന ആ ഹാളിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഫസ്റ്റ് പോസ്റ്റ് ആണ് ഇന്ന് ഇത് സംബന്ധിച്ച വിശദമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.